ശ്രീ ആശിക്കബു, ഇപ്പോൾ ഈ അമ്മ സംഘടന പ്രതികരിച്ചില്ല, ഇതുവരെ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോവുകയാണ്. അവരുടെ നിലപാടിൽ ആളുകൾക്ക് ബോധ്യപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. മുൻപ് ഇത്തരം അതിക്രമ കേസുകളൊക്കെ ഉയർന്നു വന്ന ഘട്ടത്തിൽ അവർ ആർക്കൊപ്പം നിന്നു എന്നതൊക്കെ നമുക്കും പൊതുസമൂഹത്തിനും അറിയാം. ഈ സംവിധായകരുടെ സംഘടന അവരഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ, അതെന്തുകൊണ്ടായിരിക്കും? ഞാൻ ആ സംഘടനയിലെ അംഗമാണ്. ഞാൻ ആ സംഘടനയുടെ ഭാരവാഹിയെ ഈ വിവരം വിളിച്ച് വ്യക്തിപരമായി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സർക്കാർ എന്ത് പറയുന്നോ അത് ആ സംഘടന അനുസരിക്കും. ഇതാണ് അവരുടെ എനിക്ക് കിട്ടിയ മറുപടി. ആ മറുപടി താങ്കൾക്ക് ബോധ്യപ്പെട്ടോ? എനിക്ക് ബോധ്യപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അതിന്റെ എതിർപ്പ് കാലങ്ങളായിട്ട് ഇവിടെ എല്ലാ സംഘടനകളെയും അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്കൊട്ടും തൃപ്തികര, ഞാനൊട്ടും പ്രതീക്ഷിച്ചിട്ടുമില്ല അത്. കാരണം ഞാൻ മാധ്യമങ്ങളായ നിങ്ങളോടും ഒക്കെ പറയാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് എന്തെന്നാൽ, ഈ സംഘടനകളിൽ ഒന്നും തന്നെ നമ്മളാരും പൊതുവെ കാണുന്ന സംഘടനകളുടെ ഘടനാ രീതി അല്ല ഇത്. ഇതിന് മറ്റൊരു സ്വഭാവം, ഈ താങ്കൾ ഉൾപ്പെട്ട സംഘടനയിൽ ഫെഫ്കയിൽ പോലും താങ്കൾ പറയുന്നത് പോലെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ? അവരാണോ തീരുമാനിക്കുന്നത്? എന്താണ് സംശയം? ആർക്കാണ് ഇവിടെ സംശയം? പവർ ഗ്രൂപ്പുകളുണ്ട് എന്ന് ഇനി നമ്മൾ സംശയിക്കണോ? കാരണം ഇത്ര ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റിന് ഈ രൂപത്തിൽ കുഴി ചാടിക്കാൻ പറ്റിയ ആളുകളാണിത്. അത് അതിനി സംശയിക്കണോ? അത്രയും പവർഫുൾ ആണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെക്കാളും ഒക്കെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് ഇതിൽ കൂടുതൽ എന്താണ് തെളിയുന്നത്? അപ്പൊ പിന്നെ ശ്രീ ആശിക്കബു, ഈ WCCയിലെ ഒരു കൂട്ടം സ്ത്രീകൾ അവർക്ക് കിട്ടേണ്ടിയിരുന്ന ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ട് പല ആക്ഷേപങ്ങളും കേട്ട് ഇത്രയേറെ പോരാടി ഒരു കമ്മിറ്റി വന്നു, അതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നു, അതിനപ്പുറം ഒരു നീതിയും നമ്മൾ ഇനി പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണോ ഈ സംഘടനകളുടെ ഒക്കെ മൗനം സൂചിപ്പിക്കുന്നത്? ഞാൻ ഒരു കാര്യം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യം ഒന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മളൊക്കെ ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യതയുണ്ട് ഈ കാര്യങ്ങൾ. ഈ 2017 ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നടി ആക്രമിക്കപ്പെട്ടു. അതിന്റെ ക്രിമിനൽ സ്വഭാവം നിങ്ങൾ നോക്കണം. ഇന്ത്യയിൽ എവിടെയും നമ്മുടെ നാട്ടിൽ കേട്ടു കേൾവി ഇല്ലാത്തൊരു സംഗതി നടന്ന നാടാണ് കേരളം. ഇതിന്റെ അത്രയും വലിയ കുറ്റകൃത്യം വേറെ ഏത് മേഖലയിൽ നടക്കും? അപ്പോ അത് കണ്ട് ഒരു സ്റ്റേറ്റിന് ഇവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലായി എന്നാണ് ഞാൻ ധരിച്ചത്. ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ മനസ്സിലായി, അപ്പൊ അതുകൊണ്ട് ഇവിടെ അന്വേഷണം നടത്തണം, അതിനൊരു കമ്മിറ്റി വെക്കണം, ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് കൃത്യമായി പഠിക്കണം. ഈ പഠിച്ച റിപ്പോർട്ട് കിട്ടിയിട്ടും ഇപ്പോഴും പറയുന്നത് പരാതി ഉണ്ടെങ്കിൽ, അപ്പൊ ഈ കമ്മിറ്റി വെച്ചത് പരാതി സ്വീകരിക്കാനല്ലേ? അവരുടെ എല്ലാ തരത്തിലുള്ള സ്വകാര്യതയും മാനിച്ചുകൊണ്ട് ഈ സ്റ്റേറ്റ് തന്നെയല്ലേ ഈ കമ്മിറ്റി? ഈ കമ്മിറ്റി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരല്ലേ കേട്ടത്? പറയുകയാണ് ഈ മൊഴി കൊടുത്തിട്ടുണ്ട്, ഇതെല്ലാം ഉണ്ട്, പക്ഷേ നിങ്ങൾ വന്ന് പരാതി പറയൂ, അപ്പൊ കേസെടുക്കാം എന്നാണ് സർക്കാർ പറയുന്നത് ഇപ്പോഴും. അത് ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ വാചകമായിട്ട് ഞാൻ എടുക്കുന്നില്ല വ്യക്തിപരമായിട്ട്. അത് വലിയ ഫാസിസ്റ്റ്, വലിയ വർഗീയ സർക്കാരോ അല്ലെങ്കിൽ അങ്ങനെ കുഴപ്പം പിടിച്ച ഏതെങ്കിലും സർക്കാരിന്റെ വാചകമായിട്ട് അത് എടുക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ വാചകമായിട്ട് ഞാൻ അത് എടുക്കുന്നില്ല.